പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഓർമ്മയാണ്. എൻ്റെ ഡാഡിയും മമ്മിയും നൊവേനയ്ക്ക് പോവും. ശനിയാഴ്ച നിത്യസഹോദരൻ നൊവേനയ്ക്ക് പോവും, ചൊവ്വാഴ്ച കലൂർ പള്ളി പോവും. എൻ്റെ ഡാഡി മരിച്ചു കഴിഞ്ഞ് പിന്നെ മമ്മി നൊവേനയുടെ എണ്ണം കൂട്ടി ബുധനാഴ്ച തൃപ്പൂണിത്തുറ സെയിൻറ്റ് ജോസഫിൻ്റെ പള്ളിയിൽ പോയായിരുന്നു. അപ്പം ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട് മമ്മീനെ എപ്പോഴും കളിയാക്കും, മമ്മിയും നൊവേനകൾക്ക് പോകുന്ന കഞ്ഞി കുടിക്കാനാണ്. മമ്മിയുടെ 70-ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനം കൊടുത്തു, മമ്മിയുടെ ലൈഫ് ക്വാളിറ്റീസ് വെച്ചിട്ട് കുറച്ച് കാരിക്കേച്ചേഴ്സ് ചെയ്ത്. അതിലൊരു കാരിക്കേച്ചർ ഇങ്ങനെയാണ് മമ്മി എന്നോട് ചോദിക്കുന്നത്, എടാ ഞായറാഴ്ച ദിവസം നൊവേനയുള്ള ഏതെങ്കിലും പള്ളിയുണ്ടോ എന്ന്. ഇന്ന് ഗോസ്പെലിൽ നമ്മൾ കാണുന്നു ഒരു ജനക്കൂട്ട് ഈശാന്വേഷിച്ച് പോവുകയാണ്. അപ്പം നമ്മൾ കാണും, വിചാരിക്കും അവർ ഭയങ്കര തീക്ഷണമായിട്ട് ഈശാന്വേഷിക്കുകയാണ്. അവർ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് ഭീഷണിനെ കാണാനില്ല. അപ്പോൾ ഒരു വഞ്ചിയെടുത്തിട്ട് മറുകരയ്ക്ക് പോയി ഭീഷയെ കണ്ടപ്പോൾ ചോദിക്കേണ്ടത് നീ ഇപ്പം ഇവിടെ എത്തിയെന്ന് ചോദിക്കുക. പക്ഷേ ഇപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇത്ര ഹാർഷാണ്. ഈശോ പറഞ്ഞത് നിങ്ങൾ ഫുഡ് അന്വേഷിച്ച് വന്നതല്ലേ, നിങ്ങൾ അനശ്വരമായ ഫുഡ് അന്വേഷിച്ച് പോകും. കാരണം എന്താ, അവരുടെ ചോദ്യത്തിന് പിന്നിൽ ഇങ്ങനെയായിരുന്നു, ഇന്നലത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു കഞ്ഞി അന്വേഷിച്ച് നടക്കേണ്ട, ഒരിക്കലും നശിക്കാത്ത അപ്പമുണ്ടല്ലോ, അതിനു വേണ്ടി പണിയെടുക്ക്, അത് അന്വേഷിച്ച് നടക്കുന്ന പറയാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അപ്പം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നല്ല മാർക്ക് കിട്ടണം പരീക്ഷയ്ക്ക്, വിസ കിട്ടണം, ജോലി കിട്ടണം, ഈ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണെന്നേ. പക്ഷെ ഈ ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവനെ അന്വേഷിക്കാത്ത എന്താ? അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും പിന്നെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലല്ലോ. ഈശോ നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വന്നിട്ടുള്ള ആളല്ല, ഈശോ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റാൻ വന്നിട്ടുള്ള ആളാണ്. കുറേ കൂടി മെച്ചപ്പെട്ട ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമൊന്നും പറയട്ടെ, എൻ്റെ മമ്മി കൂടുതൽ നൊവേനയൊക്കെ പോയി തുടങ്ങിയത് ഞാൻ സെമിനാരിൽ ചേർന്ന് പിന്നെയാണ്.